നമസ്കാരം തെരഞ്ഞെടുപ്പിന് ശേഷം നീണ്ട നിശബ്ദത ഇനി നിശബ്ദതയ്ക്ക് വിരാമം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനിയും തമ്മിലുള്ള പോരിന് തുടക്കമായിരിക്കുകയാണ് രാഹുലിന്റെ രാഷ്ട്രീയ കപടനാടകങ്ങൾ ഓരോന്നായി പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയാണ് സ്മൃതി ജനങ്ങളെ പാട്ടിലാക്കുവാൻ പുതിയ തന്ത്രവുമായി ഗോതയിലേക്ക് ഇറങ്ങിയ രാഹുലിന്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരികയാണ് സ്മൃതി ഒരു വിജയം കയ്യിൽ വരുമ്പോൾ അതിന്റെ ലഹരിയിൽ പലതും കാണിച്ചു കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയാണ് രാഹുൽ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യത്യസ്തമായ ജാതീയ രാഷ്ട്രീയ കര നീക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് സ്മൃതി പറഞ്ഞു ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിക്കുമ്പോൾ അത് യുവാക്കൾക്ക് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹത്തിന് അറിയാം ജനങ്ങളെ ആകർഷിക്കാൻ കണക്കുകൂട്ടിയാണ് അദ്ദേഹം നീക്കങ്ങൾ നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ജാതി പറഞ്ഞുള്ള സമീപനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് താനെന്നും സ്മൃതി പറഞ്ഞു രാഹുലിന്റെ രാഷ്ട്രീയത്തിന് ആത്മാർത്ഥതയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ വളരെ കണക്കുകൂട്ടലൂടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കവും അത് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ ബാലിശമായതോ ആണെന്ന് നമുക്ക് തോന്നിയാലും അത് കണക്കുക കണക്കാക്കേണ്ട ആവശ്യമില്ല കാരണം മിഥ്യാധാരണയാണ് ആ വെറും ബാലിശമെന്നത് കാരണം കരുതിക്കൂട്ടി മാത്രമാണ് ഈ ജാതി ഭിന്നത എന്ന രാഷ്ട്രീയത്തിൽ അതി രാഷ്ട്രീയവുമായി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒരു നിഷ്കളങ്കനായി കാണേണ്ടതില്ല തിരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വത്തെയും അവർ ചോദ്യം ചെയ്തു ഈ ശ്രമങ്ങൾ വോട്ടർമാരിൽ പ്രതിധ്വനിപ്പിച്ചില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ രാഷ്ട്രീയ തന്ത്രം പരാജയപ്പെട്ട തന്ത്രത്തിൽ നിന്ന് പരിണമിച്ചതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര ദർശനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതെല്ലാം തമാശയായി മാറുന്നതാണ് കണ്ടത് ചിലർ ഇത് തീർത്ഥം മോശം എന്നാണ് പറഞ്ഞത് ഈ തന്ത്രം വിജയിക്കാത്തത് കൊണ്ടാണ് രാഹുൽ മറ്റൊന്നിലേക്ക് മാറിയത് ജാതി വിഷയം രാഹുൽ ഉന്നയിച്ച് വിജയം കാണാൻ വേണ്ടിയാണെന്നും സ്മൃതി പറഞ്ഞു രാഹുലിന്റെ ജാതി വിഷയം ഉന്നയിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് വിശാലമായ അർത്ഥത്തിലുള്ള തന്ത്രമാണിതെന്നും അതിലൂടെ രാഹുലിന്റെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ പ്രസക്തി നിലനിർത്തുക എന്ന ലക്ഷ്യമാണിടുന്നത് എന്നാൽ രാഹുൽ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിക്കാനാവില്ല പ്രകോപനപരമായ പരാമർശങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുൽ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയും ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അവർ അവകാശപ്പെട്ടു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങളെന്നും ഇറാനി പറയുന്നു മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരുടെ പട്ടികയിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളില്ലെന്ന രാഹുലിന്റെ പ്രസ്താവന പൊതുസമൂഹത്തെ പ്രകോപിപ്പിക്കാനുള്ളതാണ് സർക്കാർ രൂപീകരിക്കുന്നതുമായി മിസ് ഇന്ത്യക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം പക്ഷെ അദ്ദേഹം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു കാരണം ജാതിയെക്കുറിച്ച് പറയുമ്പോൾ അത് മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയാകും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇക്കാര്യത്തിൽ ജാതിയെ കുറിച്ച് പറയുന്നത് രാഹുലിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്ത ഇറാനി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ യഥാർത്ഥ വിശ്വാസങ്ങളെക്കാൾ കണക്കുകൂട്ടിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും സൂചിപ്പിക്കുന്നു രാഹുലിന്റെ പ്രസ്താവനകൾ സത്യത്തിൽ വേരൂന്നതാണോ എന്ന് ആരും പരിശോധിക്കുന്നില്ലെന്നും അവർ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടി